പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നല്ല നല്ല ക്യാരക്ടേഴ്സും കാര്യങ്ങളൊന്നും അന്ന് കിട്ടിയില്ല. കിട്ടിയതൊക്കെ ചെയ്തു. പിന്നീട് തമിഴിൽ വന്നപ്പം ബാല സാറുടെ സേതു ചെയ്തു, പിന്നെ അങ്ങനെയുള്ള സേന സേതു ഇങ്ങനെ, പിന്നെ സീരിയൽസൊക്കെ ചെയ്തു. പിന്നീട് അങ്ങനെ വലുതായിട്ടൊന്നും സിനിമയിലൊന്നും സംഭവിച്ചു കണ്ടില്ല. പണ്ടുണ്ടായിരുന്നതൊക്കെ ഒരു നസീറങ്ങളുണ്ടായിരുന്നു, സത്യൻ സാർ, മധു സാർ അങ്ങനെയുള്ള ആളുകളായിരുന്നു. അന്ന് മമ്മൂക്കയും ലാലേട്ടനൊക്കെ ഉള്ളപ്പം തന്നെ റഹ്മാൻ ഇവർക്ക് രണ്ടുപേർക്കും നടുവിൽ ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്തു. പിന്നെ ആ സമയത്ത് ചെറിയ ചെറുപ്പക്കാർ, ആ ലെവലിലുള്ള കുട്ടികൾ ഉള്ള ആ സൈഡിലുള്ള നടന്മാർക്ക് ഇവിടെ അന്ന് കഥകളോ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്താണെന്ന് വെച്ചാൽ അവരെ ബേസ് ചെയ്ത് കഥകൾ വന്നു തുടങ്ങി. അപ്പം അവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അവസരങ്ങൾ കിട്ടി തുടങ്ങി. പിന്നീട് എന്താണെന്ന് വെച്ചാൽ നല്ല ഡയറക്ടേഴ്സും നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും അതിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങി. അതാണല്ലോ ബേസിക്. ഇപ്പോൾ ഒരു നടൻ അഭിനയിക്കുന്നു എന്നുള്ള അതിൻ്റെ ബേസിക് അതാണ്. അപ്പം പടങ്ങൾ ഹിറ്റാകാൻ തുടങ്ങി. അങ്ങനെ ആ അവസരങ്ങൾ കൂടി വന്നു. വടക്കൻ വീരഗാഥയിൽ ഞാൻ ചെയ്തതൊരു നല്ല ക്യാരക്ടറായിരുന്നു. അതേമാതിരി സേതു എന്ന് പറഞ്ഞ പടത്തിൽ അവരെന്നെ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു സീനേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഒരു സീൻ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു ഇങ്ങനെ കഥയിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉള്ളൊരു സീനാണ്. അപ്പോൾ ആ ക്യാരക്ടർ ഞാൻ ചെയ്യാൻ തോന്നി. ആ ഇത് ചെയ്തപ്പം ബാലസാറ് എന്നോട് പറഞ്ഞു നമുക്ക് കട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, ഇത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇതാണ്, സാർ എല്ലാം പറയും, എല്ലാ കറക്ഷൻസും പറയും, ഒരു ടേക്ക് എനിക്ക് വേണ്ടി തരൂ, ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ തോന്നി. അങ്ങനെ ആ ഒരു ടേക്കിൽ ഓക്കെ ആയപ്പം ബാലസാർ പറഞ്ഞു നന്നായിരിക്കുന്നു, അപ്പം ഞാൻ ഈ ക്യാരക്ടറിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു മൂന്നാല് സീനും കൂടെ ആഡ് ചെയ്ത് കിട്ടിയത്. തമിഴിലൊക്കെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചെയ്യുമ്പം പലരും എന്നെ വിളിച്ചു ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഒരു വർക്കിൽ നിന്നും ഒന്നിൽ, ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള ഒരു സീനായിരിക്കും. പക്ഷേ ഞാൻ രാവിലെ അവിടെ 6 മണിക്ക് പോയിരിക്കണം. 6 മണിക്ക് പോയിരുന്നിട്ട് ഞാനിവിടെ സീരിയലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സുന്ദർ കെ വിജയൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്. ആ സുന്ദർ കെ വിജയൻ സാറിൻ്റെ സീരിയലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവിടെ 6-7 മണിക്ക് പോയിരിക്കും. അവസാനം പാക്കപ്പ് ചെയ്യുമ്പോൾ ഒരു 9:30 മണിക്കാണ് എൻ്റെ സീൻ വരിക. അപ്പം നമുക്ക് അത്രയും സമയം സിനിമയ്ക്ക് വേണ്ടി വേസ്റ്റ് ചെയ്തു, എത്രയും വർഷങ്ങൾ വേസ്റ്റ് ചെയ്തു. ആ സമയത്താണ് ഞാൻ സ്ക്രിപ്റ്റിങ്ങിൽ ചെയ്തതും. പിന്നെ തമിഴിൽ പൊന്നമ്പലം എന്ന് പറഞ്ഞൊരു നടനുണ്ട്, പുളി ആദ്യമായിട്ട് ഒരു ടെലിഫിലിമിൽ ഞാൻ ഹീറോ ആയിട്ട് കാസ്റ്റ് ചെയ്തു. അത് എൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. ഈ വീടിൻ്റെ ബിൽഡറാണ് അതിൻ്റെ പ്രൊഡ്യൂസർ, എൻ്റെ ഫ്രണ്ടാണ് ബെനഡിക്ട് രാജ എന്ന് പറഞ്ഞിട്ട്. തമിഴിൽ ഇൻസ്പെക്ടർ ക്യാരക്ടർ ചെയ്തിരുന്നു സേന എന്ന് പറഞ്ഞ പടത്തിലും 1-2 സീരിയലിലെ. പിന്നീട് എന്ത്, സേന റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് അതേ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറഞ്ഞു വേറൊരു ഇതുണ്ട്, വിജയകാന്തിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പോകണം, വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലെന്നു, അത് സ്ഥിരം ഇൻസ്പെക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കഴിവ് തെളിയിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു അവസരം കിട്ടണം. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള അവസരങ്ങൾ കിട്ടണമല്ലോ. ഒരു നടന് ഒരു അവസരങ്ങൾ കിട്ടിയാലല്ലേ അതിൻ്റെ ഇതായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താലും പിടിച്ചാലും. പിന്നെ വലുതായിട്ട് എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിനും പിന്നെ ഞാൻ പോകാതായി.